ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലിസ്റ്റും ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസുമാണ്. നമ്മൾ സാധാരണ ഒരു വേരിയബിൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എ എന്ന വേരിയബിളിൽ 36 എന്ന വാല്യൂ ഉണ്ട്. ഈ ഒറ്റ വാല്യൂ മാത്രമല്ലേ എയ്ക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ വാല്യൂസ്, അതായത് എനിക്ക് 36 കൂടെ ഹലോ എന്ന് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 72 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യണം. ഇങ്ങനെ ഒന്നിലധികം വാല്യൂസിനെ സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ 3 വാല്യൂസിനെ ഞാനൊരു ലിസ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. LS എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ പേരാണ്, വേരിയബിൾ നെയിം പോലെ തന്നെ. ലിസ്റ്റാണെന്ന് കാണിക്കാനായിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. കണ്ടോ, ഇപ്പോൾ ഇതൊരു ലിസ്റ്റായി മാറി. നമുക്ക് ഒരു ലിസ്റ്റിൽ തന്നെ പലതരം ഡേറ്റ ടൈപ്പ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലിസ്റ്റിലെ ഓരോ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്. അപ്പോൾ 36 LSലെ ഒരു എലമെൻറ്റാണ്, ഹലോ ഒരു എലമെൻറ്റാണ്, 72 മറ്റൊരു എലമെൻറ്റാണ്. ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. L=1234. അതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ലിസ്റ്റ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ എല്ലാം ഇൻറ്റീജർ വാല്യൂസാണ്. നമുക്ക് മിക്സ് ആയിട്ട് കൊടുത്ത് നോക്കാം. ഒരു സ്ട്രിങ്, ഹലോ, അടുത്തത് ബൂളിയനാണ് ട്രൂ, അടുത്തത് 1 and 2 ഇൻറ്റീജറാണ്. L1 എന്ന വേരിയബിൾ നെയിമാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, പ്രിൻ്റായി. ഇനി ഈ L1 എന്ന ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം, അതായത് ഇപ്പോൾ അവസാനത്തെ വാല്യൂ ഏതാണ്, 2 ആണ്. 2 പുറകിലായിട്ട് എനിക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വേർഡ് അപ്പെൻഡ് എന്ന വേർഡാണ്. L1.append(high). ഞാൻ ഹായിനെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി L1 ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് L1. കണ്ടോ, ഏറ്റവും അവസാനം ഹായ് ആഡ് ചെയ്തു. ഒരു ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെങ്ത്ത്, അതായത് LEN. L1 എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാനാണ് പ്രിൻ്റ് LEN(L1) കൊടുത്തിരിക്കുന്നത്. 5 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. LST 1234 List 1 High 3 By. ഇത് രണ്ടും കൂടി ചേർത്ത് എനിക്ക് പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? List 2 = List 2 ഞാൻ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. LST + List 1. എന്നിട്ട് List 2 ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 1 2 3 4 High 3 By. അതേസമയം ഞാൻ പ്ലസ് ഉപയോഗിക്കാതെ ഈ ആദ്യത്തെ ലിസ്റ്റിൻ്റെ പുറകിലേക്ക് രണ്ടാമത്തെ ലിസ്റ്റിനെ അപ്പെൻഡ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെയും ചെയ്യാമല്ലോ. ഇനി LST ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് High 3 By കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊരൊറ്റ എലമെൻ്റായിട്ട് ഒരു ലിസ്റ്റായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 5 കാണിക്കുള്ളൂ. കണ്ടോ, ലിസ്റ്റിലെ ആദ്യത്തെ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 0 ആണ്, ഒരു ഇൻഡെക്സ് പോലെ. അടുത്തത് 1 2 3, അതായത് LS(0) എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ ആദ്യത്തെ എലമെൻറ്റായ ഹായ് ആണ്. LS(1) എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8. LS(2) ഹലോ. LS(3) ബൈ അല്ലേ. അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു നമ്പറിംഗ് ഉണ്ട്, അതും 0 സ്റ്റാർട്ട് ചെയ്യുന്നത്, -1 സ്റ്റാർട്ട് ചെയ്യുന്നത്. -1 -2 -3 -4. അതായത് LS(-1) എന്ന് പറഞ്ഞാൽ ഏതാണ്, ബൈ തന്നെയാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ LS(3) LS(-1) ഒന്ന് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ LS(-3) എന്ന് പറഞ്ഞാൽ ഏതാണ്, 8 ആണ്. അതുതന്നെയാണ് LS(1). കണ്ടോ, ഞാനൊരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. LS(0) എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് കിട്ടി. LS(2) എന്ന് പറയുമ്പോൾ ബൈ ആണ് കിട്ടിയത്. ഇനി LS(-1) എന്ന് പറയുമ്പോൾ ഏതാ കിട്ടുക, ഓക്കെ ആണ് കിട്ടിയത്. ഇനി എനിക്ക് ഈ ലിസ്റ്റിലെ 0th എലമെൻറ്റ് തൊട്ട് 2nd എലമെൻറ്റ് വരെ പ്രിൻ്റ് ചെയ്താൽ മതി. അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് പ്രിൻ്റ്?
ls of starting value 0 ആണല്ലോ അത് കൊടുക്കുക കോളൻ ഇട്ടിട്ട് എൻഡിംഗ് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ പൈതണിൽ ഫോർ ലൂപ്പിലൊക്കെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്ലസ് വൺ കൊടുക്കാറുണ്ട് അതുപോലെ സെക്കൻഡ് എലമെൻ്റ് വരെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ 3 ആണ് കൊടുക്കേണ്ടത് ഇനി എനിക്ക് 8 തുടങ്ങേണ്ടത് 8 തൊട്ട് ബൈ വരെയാണ് പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 സ്റ്റാർട്ടിംഗ് വാല്യൂ 8 വാല്യൂ 1 ബൈ എത്രയാണ് 3 അപ്പോൾ ഞാൻ എന്താ ഇവിടെ കൊടുക്കേണ്ടത് 4 ഇത് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ മാത്രം കൊടുത്തിട്ട് എൻഡിങ് വാല്യൂ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടിംഗ് വാല്യൂ 1 അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യും അതായത് 8 പ്രിൻ്റ് ചെയ്യും പിന്നെ അങ്ങോട്ടുള്ള മുഴുവനും പ്രിൻ്റ് ചെയ്യും ഹലോ ബൈ വരെയാണല്ലോ ഉള്ളത് ബൈ ഇത്രയും പ്രിൻ്റ് ചെയ്യും അപ്പോൾ എൻഡിങ് വാല്യൂ മാത്രം കൊടുത്താൽ തുടക്കം തൊട്ട് അവിടം വരെയുള്ളത് പ്രിൻ്റ് ചെയ്യും ഉദാഹരണത്തിന് ഞാൻ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുന്നില്ല കോളൻ ഇട്ടു എന്നിട്ട് എനിക്ക് ഹലോ വരെയാണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത് അപ്പോൾ 2 ഹലോ ഇടത് അപ്പർ ലിമിറ്റ് ആയതുകൊണ്ട് 3 കൊടുക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും ഹായ് 8 ഹലോ കണ്ടോ ഇവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 എൻഡിംഗ് വാല്യൂ 3 എന്താണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഹായ് ഹലോ ബൈ അതേസമയം സ്റ്റാർട്ടിംഗ് വാല്യൂ മാത്രം കൊടുക്കുന്നു അപ്പോൾ 2 മുഴുവൻ വരും ബൈ ഓക്കെ എൻഡിങ് വാല്യൂ മാത്രം കൊടുക്കുന്നു അപ്പോൾ തുടക്കം തൊട്ട് ആ എൻഡിങ് വാല്യൂ വരെയുള്ളത് വരും ഇനി നമ്പേഴ്സ് മാത്രമുള്ള ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് സം ഓഫ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൻ്റെ നെയിം കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സം നമുക്ക് കിട്ടി ലിസ്റ്റിലെ അവസാനത്തെ എലമെൻറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് പോപ്പ് എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം കണ്ടോ ലാസ്റ്റ് എലമെൻ്റ് ഡിലീറ്റായി അതേ സമയത്ത് നമുക്ക് ലാസ്റ്റ് എലമെൻ്റ് അല്ല ഡിലീറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഒരു എലമെൻ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം അതിന് റിമൂവ് ആണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് 3 എനിക്ക് കളയേണ്ടത് അപ്പോൾ ls1.remove(3) ഇനി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം കണ്ടോ 3 ഒരു ലിസ്റ്റിലെ മാക്സിമം വാല്യൂ അതായത് ഏറ്റവും വലിയ വാല്യൂ കാണണമെങ്കിൽ മാക്സ് ഓഫ് എന്ന് കൊടുത്താൽ മതി കണ്ടോ 11 ഏറ്റവും വലിയ വാല്യൂ അതുപോലെ മിൻ കൊടുത്താലോ മിനിമം വാല്യൂ കിട്ടും അപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇനി എനിക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസേർട്ട് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക ls1.insert(). ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന 2 എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് പൊസിഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനി ഏത് വാല്യൂവിനെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 7 നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം കണ്ടോ 0th പൊസിഷനിൽ 11 ഫസ്റ്റ് പൊസിഷനിൽ 3 സെക്കൻഡ് പൊസിഷനിൽ നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത് 7 വന്നിരിക്കുന്നത് നമ്മുടെ ലിസ്റ്റിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ട് സോർട്ട് എന്ന വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ls1.sort(). കണ്ടോ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടി ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്താൽ മതി കണ്ടോ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടി ലിസ്റ്റിൽ പലപ്പോഴും ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതാണ് ഇനി നമ്മൾ നോക്കുന്നത് ഉദാഹരണത്തിന് എനിക്കൊരു ലിസ്റ്റുണ്ട് അതിൽ കുറച്ച് എലമെൻസ് ഉണ്ട് എനിക്ക് ഈ എലമെൻസിൻ്റെ സ്ക്വയർ പ്രിൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഫോർ ലൂപ്പ് എടുക്കും for i in ls അതായത് i in ls എന്ന് പറയുമ്പോൾ ആദ്യം iയുടെ വാല്യൂ എന്താകും ഈ ലിസ്റ്റിലുള്ള 4 അത് കഴിഞ്ഞ് iയുടെ വാല്യൂ 9 അത് കഴിഞ്ഞ് iയുടെ വാല്യൂ 8 അത് കഴിഞ്ഞ് iയുടെ വാല്യൂ 3 അപ്പോൾ എനിക്കതിൻ്റെ സ്ക്വയർ പ്രിൻ്റ് ചെയ്താൽ മതിയല്ലോ പ്രിൻ്റ് i² അതായത് ആദ്യം iയുടെ വാല്യൂ 4 i² എന്ന് പറയുമ്പോൾ 16 അടുത്തത് iയുടെ വാല്യൂ 9 i² എന്ന് പറയുമ്പോൾ 81
അങ്ങനെ ഓരോന്നും പ്രിൻ്റ് ചെയ്ത് പോകും. ഒരു ലിസ്റ്റിൽ കുറച്ച് വാല്യൂസ് എടുത്തിട്ടുണ്ട്, കണ്ടോ? ഫോർ ഐ ഇൻ ലിസ്റ്റ് 3 പ്രിൻ്റ് ഐ സ്ക്വയർ. കണ്ടോ, നമുക്ക് സ്ക്വയർ എല്ലാം പ്രിൻ്റ് ചെയ്ത് കിട്ടി. അതേസമയം എനിക്ക് ഇത് പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം ഈ സ്ക്വയറുകളെല്ലാം കൂടി മറ്റൊരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് അതൊരു ലിസ്റ്റാക്കി പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? അതിന് ഞാനൊരു എംറ്റി ലിസ്റ്റ്, അതായത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ലിസ്റ്റ് എടുക്കുകയാണ്. ലിസ്റ്റ് 1 = എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഒരു എംറ്റി ലിസ്റ്റ് നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഫോർ ലൂപ്പിൽ ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ അതിൻ്റെ സ്ക്വയറിനെ ഞാൻ ലിസ്റ്റ് 1 ആഡ് ചെയ്യാണ്. ലിസ്റ്റ് 1 അപ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പെൻഡ് ഓഫ് ഐ സ്ക്വയർ. അടുത്തത് ഐയുടെ വാല്യൂ 9 9 സ്ക്വയർ അപ്പെൻഡ് ആയിക്കോളും. അടുത്തത് 8 സ്ക്വയർ അപ്പെൻഡ് ആയിക്കോളും. അങ്ങനെ പൊക്കോളും. അതിനുശേഷം ആ ലിസ്റ്റ് 1 പ്രിൻ്റ് ചെയ്യിച്ചാൽ മതിയല്ലോ. നമ്മൾ എന്തെഴുതി കൊടുത്തു? ആദ്യം ലിസ്റ്റ് 4 എന്ന് പറഞ്ഞൊരു എംറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ലൂപ്പിനകത്ത് അതിലോട്ട് അപ്പെൻഡ് ചെയ്യാനുള്ള കോഡ് എഴുതി കൊടുത്തു. കണ്ടോ, നമ്മുടെ സ്ക്വയറുകളെല്ലാം ഒരു ലിസ്റ്റിലാണ് വന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ പൈതൺ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.